നമസ്കാരം. നാളെ നവരാത്രി മൂന്നാം ദിവസമാകുന്നു. നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി ഏവരും രേഖപ്പെടുത്തുക. നാളെ വൈകുന്നേരം 5:45 മുൻപായി തന്നെ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതിനുശേഷം രേഖപ്പെടുത്തുകയാണ് എങ്കിൽ അടുത്ത ദിവസത്തെ പൂജയിൽ തീർച്ചയായും ഉൾപ്പെടുത്തുന്നതായിരിക്കും. നാളെ മൂന്നാം നവരാത്രി ദിവസമാകുന്നു. ആദ്യ മൂന്ന് ദിവസങ്ങൾ ദുർഗാദേവിയെ അഥവാ പാർവതീദേവിയെ നാം ആരാധിക്കുന്നു. നാളെ നവരാത്രി ദിവസങ്ങൾ ദുർഗാദേവിക്ക് അതീവ പ്രാധാന്യമുള്ള ദിവസങ്ങൾ തന്നെയാകുന്നു. കാരണം നാളെ പാർവതീദേവിയെ സുമംഗലിയായ ദേവി അഥവാ മഹാദേവന്റെ അർദ്ധാഗ്നിയുടെ രൂപത്തിൽ ആരാധിക്കുന്നതാകുന്നു. ഇന്നേ ദിവസം നാം ആരാധിക്കുന്നത് ദേവിയുടെ മൗലിയിൽ ചന്ദ്രഭഗവാനെ ചാർത്തിയിരിക്കുന്നതാകുന്നു. ന്യായത്തിനും അർഹതയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന ദേവതയാണ് സാക്ഷാൽ ദേവി. ദേവി സിംഹത്തിന്റെ പുറത്ത് ഇരിക്കുന്നതായി നാം ദേവിയെ ആരാധിക്കുന്നു. ഈ രൂപത്തിലാണ് നാം ദേവിയെ ആരാധിക്കുന്നത്. നാളെ ദേവിയെ ആരാധിക്കുകയാണ് എങ്കിൽ ചില വിശേഷപ്പെട്ട ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഇതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ദേവിക്ക് 10 കൈകളും 3 കണ്ണുകളും ഉണ്ടാകുന്നു. ദേവിയുടെ കയ്യിൽ ത്രിശൂലം, വാൾ, ഗദ, അമ്പ്, വില്ല്, താമര, കമണ്ഡലം, ജപമാലയും ഉണ്ടാകുന്നതാകുന്നു. സൂര്യനെയും മണിപ്പുര ചക്രത്തെയും ദേവി ഭരിക്കുന്നു എന്നാണ് ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത്. അതേതിനാൽ ആത്മവിശ്വാസമാണ് ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനമായും വന്നു ചേരുക. കൂടാതെ സന്തോഷം, അഭിവൃദ്ധി, ആരോഗ്യം, സർവ ഐശ്വര്യം തന്നെ ദേവി നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ദേവിയുടെ മൗലിയിൽ ചന്ദ്രനെ ഒരു മണി പോലെ ചാർത്തിയിരിക്കുന്നതാകുന്നു. ഈ മണിയുടെ നാദങ്ങൾ എല്ലാ നെഗറ്റീവ് ഊർജങ്ങളെയും ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കുവാൻ സഹായകരമാകുന്നു. ഏത് തരത്തിലുള്ള ദുരിതങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ട് എങ്കിലും ദേവിയെ നാളെ ഞാൻ ഈ പറയുന്ന രീതിയിൽ ആരാധിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളും അകലും. ദുഃഖം ക്ഷണനേരം കൊണ്ട് തന്നെ ഇല്ലാതാകുന്നു എന്ന കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ശരിയായ രീതിയിൽ തന്നെ ആരാധിക്കേണ്ടത് അനിവാര്യമാകുന്നു. സുമംഗലികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഇതറിഞ്ഞിരിക്കുക. ദീർഘ സുമംഗലി യോഗമാണ് നാളെ ദേവിയെ ആരാധിക്കുന്നതിലൂടെയും ഓരോ സ്ത്രീകൾക്കും വന്നു ചേരുക. അതിനാൽ തന്നെ ദീർഘ സുമംഗലി യോഗം വന്നു ചേരും. ഭർത്താവിന് ദീർഘായുസ് ലഭിക്കും. അതേപോലെ തന്നെ സമ്പത്തും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹത്തിന്റെ തടസ്സങ്ങൾ അകലുകയും വിവാഹം നടക്കുകയും ചെയ്യും. സന്താനഭാഗ്യമില്ലാതെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക. സൽസന്താനത്തെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിലും ഈ പറയുന്നത് പോലെ ദേവിയെ ആരാധിക്കുകയാണ് എങ്കിൽ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ വിഷമങ്ങൾ മാറുക തന്നെ ചെയ്യും. സൽസന്താനത്തെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഇത്തരത്തിൽ സവിശേഷമായ ഫലങ്ങളാണ് ദേവിയെ നാളെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരുക. ആദ്യമായി നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണം. ആദ്യം അതിരാവിലെ തന്നെ എണീക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഉണർന്ന് ആദ്യം കുളിക്കുക തന്നെ വേണം. കുളിച്ച് ശുദ്ധിയോടെ തന്നെ ദേവിക്ക് വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. എന്നാൽ ഒരു കാര്യം ഓർത്തിരിക്കുക, നാളെ നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രത്തിന്റെ നിറം ചുവപ്പാവുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. ഏറെ ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഏറ്റവും ശുഭകരമാണ് നാളെ ചുവന്ന വസ്ത്രം ധരിക്കുന്നത്. കൂടാതെ നാളെ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന നിവേദ്യങ്ങൾ ദേവിക്ക് സമർപ്പിക്കുക. ആർക്കും സാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് തന്നെ പറയാം. പാൽ ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അതേപോലെ തന്നെ മധുര പലഹാരങ്ങളുണ്ട് എങ്കിൽ അത് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നാളെ ദേവിക്ക് സമർപ്പിക്കുന്നത് അതിവിശേഷമാകുന്നു. ഇങ്ങനെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ പെട്ടെന്നാണ് ഫലസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്. ക്ഷേത്ര ദർശനം നാളെ വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാകുന്നു. 2 നേരം ക്ഷേത്ര ദർശനം നടത്തണം. അത് നിർബന്ധമായ കാര്യം തന്നെയാകുന്നു. അതേപോലെ തന്നെ 2 നേരം നിലവിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
നാളെ രാവിലെ കഴിഞ്ഞതിനു ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായും വൈകുന്നേരം നിങ്ങൾ ദർശനം നടത്തുക. ഇനി വിദേശത്താണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ വിളക്ക് തെളിയിച്ച് ദേവിയെ ആരാധിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. നാളെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാൻ ഈ പറയുന്ന വഴിപാട് നടത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യം തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമാണ് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. നാളെ നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ പുഷ്പാഞ്ജലിയാണ് കഴിക്കേണ്ടത്. ദേവിക്ക് ഏറ്റവും വിശേഷം തന്നെയാണ് ഈ വഴിപാട്. രക്തപുഷ്പാഞ്ജലി എന്ന വഴിപാട് നാളെ ദേവിക്കായി നിങ്ങൾ നടത്തുക. ദേവിക്ക് നടത്തുന്നതിലൂടെ ഇരട്ടി ഫലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക. കൂടാതെ മാല വഴിപാട്, വിളക്ക്, നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങൾ നടത്തി ദേവിയെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. ദേവിയെ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ദേവിയുടെ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കൂടുതൽ സഹായകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. നാളെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കുക. വൈകുന്നേരമാണ് എങ്കിൽ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരം. അതായത് ഈ വസ്തു വച്ച് വിളക്ക് തെളിയിക്കുന്നത് ഇരട്ടി ഫലം നൽകും എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സന്ധ്യയ്ക്കാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ തീർച്ചയായും ഈ വസ്തു പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കുക. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് നാളെ രക്തപുഷ്പാഞ്ജലി വഴിപാട് കഴിച്ച് ആ പ്രസാദം നിങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുക. ശത്രുദോഷത്താലും മറ്റ് കൂടോത്രദോഷം, മറ്റ് ആഭിചാര ദോഷങ്ങളാലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സർവ്വ ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും അകലും. കൂടാതെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും അതേപോലെ തന്നെ ഉയർച്ചയും വന്നു ചേരും. ഏത് ശത്രുവാണോ നിങ്ങളെ ജയിക്കാൻ നോക്കുന്നത് ആ ശത്രുവിന് തോൽവിയായിരിക്കും ഫലം. എന്നാൽ അവർ നിങ്ങൾക്കെതിരെ മോശമായ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ ഫലം ലഭിക്കൂ എന്ന കാര്യം ഓർത്തിരിക്കുക. ശുദ്ധിയോടെ തന്നെ പൂജാമുറിയിൽ സൂക്ഷിക്കണം എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. പുഷ്പങ്ങൾ വാടുന്നതിന് മുൻപായി തന്നെ നാം ചവിട്ടാത്ത ഇടത്തോ വെള്ളത്തിൽ ഒഴുക്കി കളയുകയോ ചെയ്യുക. ഈ നവരാത്രി ദിവസങ്ങളിൽ ഈ കുങ്കുമം നിങ്ങൾ അണിയുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ട ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിത്യവും പുറത്തേക്ക് പോകുന്ന അവസരത്തിലും വിളക്ക് തെളിയിച്ചതിന് ശേഷവും ഇത്തരത്തിൽ കുങ്കുമം നിത്യവും അണിയുക. സവിശേഷമായ ഫലങ്ങൾ വന്നു ചേരും. ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഏത് ശത്രുവാണ് എങ്കിലും ആ ശത്രു അടിയറവ് പറയും എന്ന കാര്യവും തീർച്ചതന്നെയാകുന്നു. കൂടാതെ ചില കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഏവർക്കും ഇത്തരത്തിൽ വഴിപാട് നടത്താൻ സാധിക്കണം എന്നില്ല. പലവിധ കാര്യങ്ങൾ അതിനു പിന്നിലുണ്ടാകാം. ചിലർ വിദേശത്താകാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ ഈ പരിഹാരം ചെയ്യുക. അഥവാ ഈ ഒരു കാര്യം ചെയ്താലും ഇരട്ടി ഫലം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. വീടുകളിൽ ചുവന്ന പുഷ്പങ്ങൾ നാളെ സമർപ്പിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ചെത്തി, ചെമ്പരത്തി, ചുവന്ന റോസാപുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ഏറ്റവും സവിശേഷമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് സഹായകരമാകുന്നു. കാരണം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളാണ് നാം സമർപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ദീപം തെളിയിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. നെയ്ദീപം തന്നെ തെളിയിക്കുവാൻ ഏവരും ശ്രമിക്കുക. അതിന് ഏവർക്കും സാധിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. നാളെ സന്ധ്യയ്ക്കാണ് എങ്കിലും ഇത്തരത്തിൽ തെളിയിക്കുവാൻ ശ്രമിക്കുക. അതായത് ഒരു നേരമെങ്കിലും ഇത്തരത്തിൽ തെളിയിക്കുവാൻ ഏവരും ശ്രമിക്കുക. നാളെ ഉപയോഗിക്കാത്ത കുങ്കുമം ഉണ്ട് എങ്കിൽ കുങ്കുമം ദേവിക്കായി സമർപ്പിക്കുക. ഉപയോഗിച്ച കുങ്കുമം ഒരിക്കലും ദേവിക്ക് സമർപ്പിക്കരുത് എന്ന കാര്യം ഏവരും ഓർത്തിരിക്കുക. അതിനാൽ തന്നെ നാളെ വാങ്ങി ദേവിക്ക് സമർപ്പിക്കുവാൻ മറക്കാതെ ഇരിക്കുക. അതിനുശേഷം നിത്യവും ഈ കുങ്കുമം നിങ്ങൾ അണിയുകയാണ് എങ്കിൽ ഒരു ശത്രുദോഷം, ആഭിചാര ദോഷങ്ങൾ നിങ്ങളെ ബാധിക്കില്ല എന്ന കാര്യവും നാം ഓർത്തിരിക്കണം. കൂടാതെ ഇന്നേ ദിവസം ലളിത സഹസ്രനാമം പാരായണം ചെയ്യുന്നതും അതിവിശേഷം തന്നെയാകുന്നു. കുങ്കുമം സുമംഗലികൾ സിന്ദൂരമായി ചാർത്തുകയാണ് എങ്കിൽ അത് വിശേഷമായ ഫലങ്ങൾ നൽകും. ദീർഘസുമംഗലി യോഗം തന്നെ വന്നു ചേരും. ഭർത്താവിന് നാൾക്ക് നാൾ ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും. കൂടാതെ ഭർത്താവുമായി പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. ദേവിയായി തന്നെ വഴി കാണിക്കും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു.
ഈ പരാമർശിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ ഏവർക്കും ചെയ്യുവാൻ സാധിക്കും. എന്നാൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. നാളെ ഏത് മന്ത്രമാണ് നിങ്ങൾ ജപിക്കേണ്ടത് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ മന്ത്രം നിങ്ങൾ തീർച്ചയായും ജപിക്കുക. ഈ മന്ത്രം ഏവർക്കും ജപിക്കുവാൻ സാധിക്കുന്ന ഒരു മന്ത്രം തന്നെയാകുന്നു. ദേവിയുടെ വിശേഷപ്പെട്ട മന്ത്രം തന്നെയാണ്. ചന്ദ്രകാന്ത ദേവിയുടെ അതിവിശേഷപ്പെട്ട മന്ത്രമാണ് പറയുന്നത്. രഹസ്യ മന്ത്രം എന്ന് തന്നെ പറയാം. ഈ മന്ത്രങ്ങൾ ജപിക്കുന്ന ആർക്കും ജീവിതത്തിൽ ഉയർച്ച ലഭിക്കാതിരുന്നിട്ടില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ കുളിച്ച് ശുദ്ധിയോടെ, മനഃശുദ്ധിയോടെ ഈ മന്ത്രം ജപിക്കുക. തീർച്ചയായും നിങ്ങൾക്കും സർവസൗഭാഗ്യവും ദേവി നൽകുന്നതാണ്. പിണ്ട പ്രവാരരുത കോപാസ്ത്ര കയൂത്ര പ്രസാദം തനുദേമഹം ചന്ദ്രഗണ്ഡേതി വിശ്രുത എന്നാകുന്നു മന്ത്രം. ഒന്നുകൂടി ജപിക്കാം. പിണ്ട പ്രവാരരുത കോപാസ്ത്ര കയൂത്ര പ്രസാദം തനുദേമഹം ചന്ദ്രഗണ്ഡേതി വിശ്രുത എന്നാകുന്നു ഈ മന്ത്രം. ഏവരും ജപിക്കുക. നാളെ ജപിക്കുകയാണ് എങ്കിൽ വിശേഷപ്പെട്ട ഫലമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദേവി നൽകുക എന്ന കാര്യം നാം ഓർത്തിരിക്കുക. ഈ മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം. പിണ്ട പ്രവാരരുത കോപാസ്ത്ര കയൂത്ര പ്രസാദം തനുദേമഹം ചന്ദ്രഗണ്ഡേതി വിശ്രുത എന്നാകുന്നു.